أيها الأحبة، السلام عليكم ورحمة الله. درسنا في يوم الماضي عن رحمة سالم للفرخ والعصفور، كذلك عددنا الحوار بين العصفور والفرخ، وفهمنا الشخصية التي أعجبتنا من هذه القصة. فهمتم؟ أيها الطلاب، إن نمّل إي كلاس إلى پڑھکان آگرهي كنند تيچر پارن إيرا اُدّيشي كنند نمّل سالمين إتّر تلو لأ ورئ كارونم ورئ رحمت ونڈاوان എന്താണ് കാരണം? എന്തുകൊണ്ടാണ് അവന് ഇത്തരം അന്ധനായൊരു കുട്ടിയാണ് എങ്കിലും ഇത്തരം നല്ല കാര്യങ്ങളിൽ പങ്കാളിയാവാനും അങ്ങനെ ചെയ്യാനും ഉണ്ടായൊരു കാരണത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവൻ ഈ പ്രവർത്തനം ചെയ്തപ്പോൾ അവൻ്റെ ചിന്തയിൽ ഓടി വന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ്. ആ ഹദീസിനെ കുറിച്ചാണ് നാം ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ഹദീസ് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ്റെ വചനങ്ങൾ, പ്രവാചകൻ്റെ പ്രവർത്തനങ്ങൾ ഒക്കെയാണ് നമുക്ക് മാതൃകയാക്കാവുന്ന, നാം മാതൃകയാക്കേണ്ട പ്രവാചക ചര്യയാണ് ഹദീസ്. അത് നിങ്ങൾക്കറിയാലോ. അപ്പോൾ സാലിം ചെയ്ത ആ സാലിമിന് മനസ്സിൽ വന്ന ആ ഹദീസിനെ കുറിച്ചൊന്ന് നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 16-ാമത്തെ പേജിൽ വന്ന ആ ഹദീസ് നോക്കൂ. തദക്കർ സാലിം ഖൗല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സാലിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് ഓർത്തു. ഈ പ്രവർത്തനം ചെയ്തപ്പോൾ സാലിം നബിയുടെ ഒരു ഹദീസ് ഓർക്കുകയാണ്. ഏതാണ് ആ ഹദീസ്? അതൊന്ന് ശ്രദ്ധിക്കൂ. ഇർഹമു മൻ ഫിൽ അർദ് ഇർഹംകും മൻ ഫി സമാ. അതാണ് ആ ഹദീസാണ് അവന് മനസ്സിൽ വന്നത്. ഇർഹമു മൻ ഫിൽ അർദ്, ഇർഹമു നിങ്ങൾ കരുണ ചെയ്യൂ, മൻ ഫിൽ അർള് ഭൂമിയിലുള്ളവനോട്. എന്താണ് പ്രവാചകൻ്റെ വചനം? ഇർഹമു മൻ ഫിൽ അർള് ഭൂമിയിലുള്ളവരോട്, ഭൂമിയിലുള്ളവനോട് നിങ്ങൾ കരുണ ചെയ്യൂ. അപ്പോൾ എന്താ ഉണ്ടാവുക? ഇർഹംകും നിങ്ങൾക്ക് കരുണ ചെയ്യും, മൻഫിസമ ആകാശത്തിലുള്ളവൻ. ആകാശത്തിലുള്ളവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല. ഓക്കെ, അപ്പോൾ നമ്മളോട് അല്ലെങ്കിൽ സാലിമിനെ ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ് ഇതൊക്കെ. അത് നമ്മളും കൂടി സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്താണ് പ്രവാചകൻ്റെ വചനം? നിങ്ങൾ ഭൂമിയിലുള്ളവനോട് കരുണ കാണിക്കൂ, എങ്കിൽ ആകാശത്തുള്ളവൻ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളോടും കരുണ കാണിക്കും. ഓക്കെ, അപ്പോൾ ഈ കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം എന്താണെന്ന്. കാരണം പ്രയാസപ്പെടുന്ന ആളുകളോട് എന്തെങ്കിലും മാനസികമായോ അല്ലെങ്കിൽ ശാരീരികമായോ ഒക്കെ സാമ്പത്തികമായോ ഒക്കെ പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മുടെ നാടുകളിലും നമ്മുടെ ചുറ്റുപാടൊക്കെ ഉണ്ട്. അവരോടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മളെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ കാരുണ്യത്തോടെ ചെയ്തു കൊടുക്കുന്നതിനാണ് നമ്മൾ ഈ റഹ്മത്ത് എന്നൊക്കെ പറയുന്നത്. അതുപോലെ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഏത് ജീവികളാവട്ടെ, മനുഷ്യൻ മാത്രമല്ല മറ്റ് ജീവികൾ, ഏത് ജീവനുള്ള ഏത് ജീവികൾക്കും കരുണ കാണിക്കുന്നത് നമുക്ക് പ്രവാചകൻ്റെ ചര്യകളിൽ പെട്ടതാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ കാണുമ്പോൾ
നിങ്ങൾ അതിന് മുൻകൈയെടുക്കുകയും നിങ്ങൾ കാരുണ്യത്തോടെ പെരുമാറുകയും ചെയ്യുക. നമ്മുടെ വീട്ടിലുള്ളവരോടും ചെറിയ കുട്ടികളോടും പുറമേയുള്ള ആളുകളോടും ജീവികളോടും ഒക്കെ നമുക്ക് കരുണയോടെ പെരുമാറണം. എങ്കിൽ അതിനൊക്കെ നമുക്ക് പ്രതിഫലമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഒരു പ്രവർത്തനവും വെറുതെയാവുന്നില്ല. നമുക്ക് ഇങ്ങനെയുള്ള എന്ത് നല്ല പെരുമാറ്റങ്ങളും നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കി നമുക്ക് നമ്മുടെ പ്രതിഫലങ്ങളും നന്മകളും വർദ്ധിപ്പിക്കാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഈ ഹദീസ് എന്താണ്? ഇർഹമു മൻഫിൽ അർള്, ഭൂമിയിലുള്ളവനോട് നിങ്ങൾ കരുണ കാണിക്കൂ. യർഹംകും മൻഫി സമാ, ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ഓക്കെ, ഈ ഹദീസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാ ജീവികളോടും വളരെ കാരുണ്യത്തോടെ നിങ്ങൾ പെരുമാറുക. ഈ ഹദീസ് നന്നായി മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. എങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മൾ അറിയാത്ത രൂപത്തിൽ നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ അതിനുശേഷം നോക്കൂ, അതിൻ്റെ ബ്രാക്കറ്റിൽ സ്വഹീഹുൽ ബുഖാരി എന്ന് കാണാനില്ലേ, അതെന്താണ്? ഇങ്ങനെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രബലമായ ഒരു ഗ്രന്ഥമാണ് സ്വഹീഹുൽ ബുഖാരി, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്ത പ്രവർത്തനം നോക്കൂ. തഹയ്യൽ അന്നക റഅയ്ത ബബ്ഗ സഖത മിൻ തജ്വീഫിഹി ഫമാദാ തഫൽ, എന്താണ് പറഞ്ഞാൽ? ഒരു ബബ്ഗ അതിൻ്റെ തജ്വീഫിൽ നിന്നും വീണു കിടക്കുന്നു, അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുക? ഫമാദാ തഫൽ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? എന്താ ചെയ്യുക? യാതൊരു സംശയവുമില്ല അല്ലേ. കാരണം എന്താണ്? നമ്മളീ പാഠം പഠിച്ചതിന് ശേഷം ഇങ്ങനൊരു ചോദ്യം വന്നാൽ നമുക്ക് അതിൽ ആലോചിക്കാനൊന്നുമില്ല. കാരണം വള സാലിം അൽ ഫർഹ് ഫിൽ ഉഷ് അല്ലേ, സാലിം ഫർഹനെ ഉഷിൽ വെച്ച് കൊടുത്തു. അതുപോലെ ഈ ഹദീസ് നമ്മൾ നന്നായി മനസ്സിലാക്കി, അപ്പോൾ ആ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഒരു പ്രയാസമല്ല. എന്താണ്? അല്ലാഹു ഫി തജ്വീഫിഹി അല്ലേ, അല്ലാഹു ഫി തജ്വീഫിഹി, അതിനെ ഞാൻ അതിൻ്റെ തജ്വീഫിൽ അതിൻ്റെ കൂട്ടിൽ തന്നെ വെച്ചു കൊടുക്കും അല്ലേ. അങ്ങനെയാണ് അതിൻ്റെ ആൻസർ വരിക. അപ്പോൾ നമ്മൾ ഈ പാഠം പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും നല്ല പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ ദിവസവും എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യണം, ചെയ്യാറുമുണ്ട് നിങ്ങളില്ലേ. കാരണം ഇപ്പോൾ വീട്ടിലുള്ള ആരോടായാലും കുഴപ്പമില്ല, ചെറിയ കുട്ടികളോടോ ഉമ്മമാരോടൊക്കെ നല്ല സ്നേഹത്തോടെ കാരുണ്യത്തോടെയൊക്കെ നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിലൊന്ന് സൂചിപ്പിക്കുക, ഒന്ന് എഴുതി വെക്കുക. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത ഒരു ലിസ്റ്റ് കിട്ടും, അത് നിങ്ങൾ ടീച്ചർക്കൊന്ന് അയച്ചു തരും. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ നമുക്ക് കൂടുതൽ കൂടുതലായിട്ട് പ്രവർത്തനങ്ങളും നന്മകളൊക്കെ ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടാവും. അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടെ ഇന്നത്തെ ഈ ക്ലാസ് നിർത്തുകയാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും.